ஹாய், வெல்கம் பேக் டாக்டர் கபில். ഞാൻ ഡോക്ടർ മുഫ്സില കെ ഒലി ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശ്ശേരി മലപ്പുറത്തില്ല. നമ്മൾ ഒരു പ്രഗ്നൻസിയെ കുറിച്ചുള്ള സീരീസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയിൽ കുറച്ച് ബ്രേക്ക് വന്നു. നമ്മളിപ്പോൾ ക്ലിനിക്ക് ചെറുതായിട്ടൊന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടാണ് വീഡിയോ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നത്. പ്രഗ്നൻസിയുടെ ഇടയിൽ വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് UTI അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപിൾ. ഗർഭിണിയായിരിക്കെ എല്ലാവർക്കും ഒരു തവണയെങ്കിലും വരുന്ന അല്ലെങ്കിൽ വന്നേക്കാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിലെ പഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമോ, എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കോളുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗർഭസമയത്ത് മൂത്രത്തിൽ പഴുപ്പ് വരുവാണെങ്കിൽ കോംപ്ലിക്കേഷൻസിൻ്റെ ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാഞ്ഞാൽ മാത്രം, ഇൻഫെക്ഷൻസ് വരുന്ന ഉടനെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇതിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തുടരുകയാണെങ്കിൽ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയാനൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വളരെ നേരത്തെ ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ മൂത്രവ്യവസ്ഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമുള്ളത് കിഡ്നിയാണ്. കിഡ്നിയിൽ നിന്ന് താഴേക്ക് വരുന്ന മൂത്രവാഹിനിക്കുഴലുകൾ അല്ലെങ്കിൽ യൂറീറ്റേഴ്സ് എന്ന് പറയുന്നവ, അത് കഴിഞ്ഞ് മൂത്രസഞ്ചി, യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്ന മൂത്രസഞ്ചി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് മൂത്രം വരുന്ന യൂറത്ര, മൂത്രനാളി എന്ന് പറയുന്ന ഒരു ഭാഗം. ഇത്രയും അവയവങ്ങളാണ് നമ്മുടെ യൂറിനറി സിസ്റ്റത്തിലുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിനുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് താഴെ ഭാഗത്തുള്ള ഈ മൂത്ര നാളിയിലും അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസാണ്. വളരെ റെയറായിട്ട് മാത്രമേ അപ്പർ ട്രാക്റ്റിലേക്ക് ഇൻഫെക്ഷൻസ് പോകാറുള്ളൂ, അല്ലെങ്കിൽ ഈ മൂത്രവാഹിനിക്കുഴലുകളിലേക്ക് അല്ലെങ്കിൽ വൃക്കയിലേക്കൊക്കെ ഇൻഫെക്ഷൻസ് വരുന്നത് റെയറായിട്ടുള്ള കണ്ടീഷൻസിലാണ്. സ്വാഭാവികമായിട്ടും ഗർഭസമയത്ത് ഗർഭപാത്രത്തിൻ്റെ വലിപ്പം കൂടി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വലിപ്പം കൂടി വരുന്നതിനനുസരിച്ച് മൂത്രസഞ്ചിക്ക് പ്രഷർ ഉണ്ടാകുകയും എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ ഉണ്ടാകുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പെയിൻഫുള്ളായിട്ടുള്ള യൂറിൻ വരിക, നിങ്ങൾക്ക് പാസ് ചെയ്യാൻ തോന്നുമ്പോഴേക്ക് പെയിൻ ഉണ്ടാകുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷവും പെയിന് തുടരുക, ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളറിൽ അല്ലെങ്കിൽ ഒരു കലങ്ങിയ പോലെയുള്ള യൂറിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബ്ലഡ് മിക്സ് ചെയ്തിട്ടുള്ള യൂറിൻ ഉണ്ടാവുക, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ഉണ്ടാവുക, ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ റെഡിലേക്ക് നിൽക്കുന്നത് പോലെയുള്ള കളറിലുള്ള യൂറിൻ ഉണ്ടാവുക, സാധാരണയിൽ നിന്ന് മാറി കുറച്ചൊരു ഒഫെൻസീവായിട്ടുള്ള ദുർഗന്ധം പോലെയുള്ള യൂറിനേഷൻ ഉണ്ടാവുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും അതൊരു ഫിനിഷ് ആവാത്ത, കംപ്ലീറ്റ് ആവാത്ത പോലെ ഉള്ളൊരു സെൻസേഷൻ ഉണ്ടാവുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ്. വളരെ കൂടുന്ന കേസസിൽ, ഇൻഫെക്ഷൻസ് വളരെ കൂടുന്ന കേസസിൽ ആണെങ്കിൽ ശക്തിയായിട്ട് പനിക്കാം, വിറച്ചിലോടുകൂടിയുള്ള പനികളുണ്ടാകാം, ഓക്കാനം, ഛർദി പോലുള്ള കണ്ടീഷൻസും ഈ മൂത്രപ്പഴുപ്പിൻ്റെ കൂടെ കണ്ടേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടുക എന്നുള്ളത് മാത്രം വെച്ച് നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവണം എന്നില്ല പ്രഗ്നൻസിയിൽ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലോവർ ആബ്ഡമൻ പെയിൻ, നാഭിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം സസ്പെക്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോയിട്ട് ഒരു ലാബിൽ പോയി നിങ്ങളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂറിൻ സാധാരണ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയെന്നറിയാം. പിന്നെ നമ്മൾ കൾച്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഏത് ബാക്ടീരിയ ആണെന്ന് സ്പെസിഫിക് ആയിട്ട് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടത്തുള്ളൂ. റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ലാബിൽ പോയിട്ട് മൂത്രം പരിശോധനയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കണം. അതിനുശേഷം വേണം യൂറിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, മൂത്രം ഒഴിക്കുന്നത് തുടങ്ങാനായിട്ട്. അങ്ങനെ മൂത്രം ഒഴിച്ച് തുടങ്ങി ഒരു മിഡ് സ്ട്രീമിൽ കുറച്ച് ആദ്യത്തെ യൂറിൻ ഒന്ന് കളഞ്ഞ ശേഷം വേണം നിങ്ങൾ മൂത്രം പരിശോധിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് കളക്ട് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ തന്നെയുള്ള യൂറിൻ കളക്ട് ചെയ്യേണ്ട കാര്യമല്ല, കുറച്ചൊന്ന് ഒഴിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷം വേണം പാത്രത്തിലേക്ക് മൂത്രം കളക്ട് ചെയ്യാനായിട്ട്. ഗർഭിണികളിൽ വളരെ കൂടുതലാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഗർഭസമയത്ത് ശരീരത്തിലുണ്ടാകുന്ന വളരെ കൂടുതലായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഗർഭസമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസ്. ഗർഭസമയത്ത് പ്രമേഹം ഉണ്ടാകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നേരത്തെ പ്രമേഹമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുമ്പോഴും ഈ ഒരു മൂത്രപ്പഴുപ്പിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
ലൈംഗിക ശുചിത്വം ഇല്ലായ്മയും ഈ ഒരു ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. പ്രഗ്നൻസിയുടെ മുന്നേ തന്നെ എപ്പോഴെപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആളുകളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പ്രഗ്നൻസി ഉണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് വരാനുള്ള സാധ്യത കുറേ കൂടി കൂടുതലായിരിക്കും. എന്തെങ്കിലും ഈ യൂറിനറി അവയവങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് സർജറീസ് നിങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഓൾറെഡി ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഈ മൂത്രനാളിയുടെ വലിപ്പം കുറവാണ്, ലെങ്ത് കുറവാണ്. പെട്ടെന്ന് തന്നെ ബാക്ടീരിയാസിന് ഉള്ളിലോട്ട് വരാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ മൂത്രനാളി അല്ലെങ്കിൽ യൂറത്ര, മലാശയം അഥവാ രക്തം അല്ലെങ്കിൽ വജൈന, ഈ മൂന്നും വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് കിടക്കുന്ന അവയവങ്ങളാണ്. അപ്പോൾ ഇതും സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു റീസൺ തന്നെയാണ്. പ്രഗ്നൻസിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻഫെക്ഷൻ ഉള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 10 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കണം. ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൂവപ്പൊടിയാണ്, ആരോ റൂട്ടിൻ്റെ പൗഡർ. ഈ ആരോ റൂട്ടിൻ്റെ പൗഡർ ഡെയിലി തിളപ്പിച്ച് കുടിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അത് ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ ക്യൂർ ആവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഡെയിലി 1-2 ഗ്ലാസ് കൂവപ്പൊടിയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. യൂറിൻ്റെ സെൻസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ യൂറിനേറ്റ് ചെയ്യുന്നതും പെട്ടെന്നുള്ള ഈ ഒരു ഇൻഫെക്ഷൻ മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം നിങ്ങളത് ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ബാക്ടീരിയാസ് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് കഴുകിയൊക്കെ കഴിഞ്ഞ ശേഷം വൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും പിറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വൈപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മലാശയത്തിലൊക്കെയുള്ള വല്ല ബാക്ടീരിയാസും ഓൾറെഡി പ്രസൻ്റ് ആണെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് വന്ന് കയറി ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. വജൈന കഴുകാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു വാഷോ ഡ്യൂഷോ ഒന്നും യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പുറം ഭാഗം മാത്രം, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ പുറം ഭാഗം മാത്രം സോപ്പിട്ട് കഴുകിയാൽ മതി. ഉള്ളിലേക്ക് നിങ്ങൾ യാതൊരു തരത്തിലുള്ള കെമിക്കൽസും കയറ്റി കഴുകേണ്ടതായിട്ട് ഇല്ല. അത് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴായാലും മതി, അല്ലാത്ത സമയത്തായാലും മതി. എപ്പോൾ നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്ലെയിൻ വാട്ടർ, നമ്മുടെ ടാപ്പിലുള്ള പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് വജൈന വാഷ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലൈംഗിക ശുചിത്വം ഇല്ലായ്മ ഈ റെക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സെക്സിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത ശേഷം സെക്സിൽ ഏർപ്പെടാനായിട്ട് ട്രൈ ചെയ്യുക. ആഫ്റ്റർ സെക്സ് നിർബന്ധമായിട്ടും വാഷ്റൂമിൽ പോയി കഴുകി പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഓയിൽ ബേസ്ഡ് അല്ലാത്തത് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വാട്ടർ ബേസ്ഡ് ജെൽസാണ് കുറച്ചും കൂടി ഈ ഒരു സമയത്ത് നന്നായിട്ട് വരിക. ഈ പ്രഗ്നൻസിയിലൊക്കെ ടൈമിൽ കുറച്ചും കൂടി നല്ലത് അതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാത്ത് ടബിലൊക്കെ കിടന്ന് കുളിക്കുന്നതിന് പകരം ഷവർ യൂസ് ചെയ്ത് ടാപ്പ് തുറന്നിട്ടിട്ട് കുളിക്കുന്നത് ഹാബിറ്റ് ആക്കുക. അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കോട്ടൻ്റെ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 24 hours കൂടുതലൊന്നും ഒരു കാരണവശാലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ സെയിം കോട്ടൺ അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അണ്ടർവെയേഴ്സ് നനഞ്ഞതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ഈ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെയും അത് പ്രോപ്പറായിട്ട് സൺലൈറ്റ് തന്നെ ഉണക്കിയ ശേഷം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ വജൈനിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്, അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന യോഗേർട്ട്, കട്ടിത്തൈര് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ഫുഡിൽ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രിവെൻഷൻ സൈഡിൽ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഗർഭസമയത്ത് ഒരു തവണ നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗർഭസമയത്ത് യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറിനെ കണ്ടാൽ മതി. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് എപ്പിസ്മെലിഫിക്ക, കാന്താരിസ്, ഇക്യുസെറ്റം, ആസിഡ് ബെൻസോയിക്കം, ഹൈഡ്രാഞ്ചിയ, സെർസപാരില്ല പോലുള്ള മെഡിസിൻസാണ്. ഗർഭസമയത്ത് നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇത് ഒന്ന് ഇത് കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്.
മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഗർഭസമയത്ത് ഉണ്ടാകാറുണ്ട് എന്ന് കരുതി ഇതിനെ നിസ്സാരവൽക്കരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. തൊട്ടടുത്ത വീഡിയോ ഗർഭസമയത്തുള്ള ഡയബറ്റീസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തായ് കോമൻ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.